അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഖബർ ജീവിതം എന്ന് പറയുന്നതിനൊരാൾ ഖബറിൽ എത്തിക്കൊള്ളണം എന്നില്ല. മരണാനന്തരം ഇനി ഉയർത്തെഴുന്നേൽപ്പ് നാള് വരെ ഒരാളെ ഏത് നിലക്കിവിടെ സൂക്ഷിക്കപ്പെടുകയാണെങ്കിലും കത്തിക്കപ്പെട്ട് വിതറപ്പെട്ടതാണെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടത് തിന്ന് നശിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഏത് രൂപത്തിൽ എങ്ങനെ നീ ഏതെങ്കിലും പക്ഷികൾ കൊത്തി വലിച്ച് കാർന്നതെന്ന് എല്ലുകൾ പോലും നശിപ്പിക്കപ്പെട്ട ആ നിലക്കാണെങ്കിലും എന്തായിരുന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖബറിലെ അനുഭവങ്ങൾ ഒരാളെ അനുഭവിപ്പിക്കുന്നത് ഒട്ടും ഇതൊന്നും തടസ്സമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഖബറിലെ രക്ഷാ ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഈ ഖബറിൽ അടക്കപ്പെട്ട ആളുകൾക്ക് മാത്രല്ലേ, അല്ലാത്തവർക്ക് അതൊന്നും ഉണ്ടാവില്ലല്ലോ, ബോഡി കിട്ടിയില്ലല്ലോ, എല്ലാം നശിപ്പിച്ചില്ലേ, എല്ലാം ധൂളിയാക്കി പറത്തിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിപ്പിക്കുന്ന സുഖ സൗകര്യങ്ങൾക്കോ അവൻ അനുഭവിപ്പിക്കുന്ന ശിക്ഷകൾക്കോ ഖബറിടത്തിൽ പ്രത്യേകമായി അടക്കപ്പെട്ടുകൊള്ളണം എന്നില്ല. ഇതാണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണശേഷം അവന് പോയി കിടക്കാനുള്ള ആദ്യ കേന്ദ്രമാണ് ബർസഖിയായ ലോകത്തെ അവന്റെ ഖബർ. എല്ലാ രൂപത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സഹായികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ട് വഹീദൻ ഫരീദൻ ഏകനായി ഒറ്റക്കായി കൊണ്ട് ഈ സംസാരിക്കുന്ന സാധുവായ എനിക്കും നിങ്ങളിൽ ഓരോരുത്തർക്കും പോയി കിടക്കുവാനുള്ള കേന്ദ്രമാണ് ഖബർ. എപ്പോഴാണ് അവിടെ എത്തുക എന്നത് ഒരാളും അറിയുന്നവരല്ല. ഒരു ഖബർ കാണുന്ന അവസരത്തിൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒട്ടേറെ ചിന്തകളുണ്ട്. മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ സഹാബത്തൊക്കെ ഖബർ കാണുമ്പോൾ അവർക്ക് വല്ലാത്ത ഭീതിയായിരുന്നു. ഖബർ കാണുന്നത് തന്നെ വലിയ ഭീതിയോടുകൂടെയാണ് അവർ കണ്ടിരുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ കാണാം, كان عثمان رضي الله عنه اذا وقف على قبر بكى. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കേണ്ടി വന്നാൽ ബക ഹാനവരുകൾ കരയും, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹത്തായ ബുല്ലലിഹയതഹു അവിടുത്തെ താടിരോമങ്ങൾ നനയുവോളം അവിടുന്ന് കരയും, കണ്ണുനീര് താടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. അങ്ങനെ ഒരിക്കൽ മഹാനവറുകൾ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് കരയുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, തദ്കുറുൽ ജന്നത വന്നാറ ഫലാ തബ്കീ വതബ്കീ മിൻ ഹദാ. അല്ലയോ, തദ്കുറുൽ ജന്നത വന്നാർ, അങ്ങ് സ്വർഗത്തെയും നരകത്തെയും ഒക്കെ ഓർക്കാറുണ്ടല്ലോ, അങ്ങയുടെ അടുക്കൽ വെച്ച് സ്വർഗ നരകങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ ഓർമ്മിപ്പിക്കപ്പെടാറുണ്ടല്ലോ. ഫലാ തബ്കി, അങ്ങ് പലപ്പോഴും കരയാറില്ല. എന്തേ അങ്ങ് ഖബർ കാണുമ്പോൾ ഇങ്ങനെ എപ്പോഴും കരയുന്നത്? എന്താണ് ഈ ഖബർ കാണുമ്പോൾ ഒരു പ്രത്യേകമായി എന്ന് വല്ലാതെ വിഷമം അനുഭവിക്കുന്നത്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അതിന്റെ കാരണം അവിടുന്ന് പറയുന്നു, ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്നൽ ഖബറ അവ്വലു മൻസിലത്തിൻ മിൻ മനാസിലിൽ അഖിറാ ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു വൈസറു മിൻഹു വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. ഉസ്മാൻ റളിയല്ലാഹു തആല എന്ന് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നൽ ഖബറാ, നിശ്ചയമായും ഖബർ എന്ന് പറയുന്നത് അവ്വലു മൻസിലത്തിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഇറങ്ങി താമസിക്കാനുള്ള ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനം തന്നെ. ഒരു മനുഷ്യന്റെ മരണശേഷം അവനതാ ആഖിറത്തിലേക്ക് വിചാരണ കോടതിയിലേക്ക് പോവുകയാണ്. ആ വിചാരണ നേരിടാൻ വേണ്ടി അള്ളാന്റെ അടുക്കിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ
അവൻ ഇറങ്ങി താമസിക്കാനുള്ള ഭവനങ്ങളിൽ ആദ്യ ഭവനം ഖബറാണല്ലോ. അവിടെ വെച്ച് ഒരാൾ രക്ഷപ്പെട്ടാൽ, ഈ ഖബറിൽ വെച്ച് ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ശേഷമുള്ള ജീവിതമൊക്കെ അവന് വളരെ എളുപ്പം തന്നെയാണ്. ഇവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. ഇല്ലം എഞ്ചു മിൻഹോ, ഇവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ വരാനുള്ള രീതിനേക്കാൾ കടുപ്പമായത് തന്നെയാണ്, വരാനുള്ള രീതിനേക്കാൾ ഭീകരമായതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെയും പറയാണ്, വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല, ലല്ലൽ ഖബറു അഫ്ദൽ മിൻഹു, ഖബറിനേക്കാൾ വലിയ ഭീതിദമായ, വലിയ പ്രയാസകരമായ, വലിയ വിഷമകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതിന്റെ ഗൗരവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ പഠിച്ചിരിക്കുന്നു ജനങ്ങളെ, ഞാനത് കേട്ടിരിക്കുന്നു, അതെന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആലാഹു സങ്കടപ്പെടുന്നു. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു ഖബർ കാണുന്ന അവസരത്തിൽ അതാ ഒരാളെ കിടത്തുവാനുള്ള ആ ഖബർ ഇങ്ങനെ കുഴിക്കപ്പെട്ടത് പോയി നാം കാണാറില്ലേ? ജനാസ അടക്കാൻ നേരത്ത് അതാ ഖബർ കാണുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ മിന്നി മറയേണ്ടുന്ന ചിന്തകൾ എന്താണ്? പടച്ച റബ്ബേ, എനിക്കും വന്ന് കിടക്കേണ്ടതല്ലേ ഇവിടെ? ഞാനും വന്ന് കിടക്കേണ്ടവനല്ലേ ഇവിടെ? അത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, ആരായിരുന്നാലും, രാജാക്കളായാലും പ്രജകളായാലും പണ്ഡിതന്മാരായാലും അമരന്മാരായാലും പണക്കാരായാലും പണിക്കാരായാലും ആരായിരുന്നാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ കേന്ദ്രത്തിലെത്താതെ നിവൃത്തിയില്ലല്ലോ. അവിടെ നടക്കാനിരിക്കുന്ന ഭീകരമായ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രക്ഷപ്പെട്ട് കിട്ടിയാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പം തന്നെയാണല്ലോ. ഇവിടെ മുതൽക്ക് തന്നെ പരാജയമാണെങ്കിലോ ബാക്കിയെല്ലാം അതിനേക്കാൾ ഭീകരമായ ദൃശ്യങ്ങളാണല്ലോ, ഭീകരമായ കാര്യങ്ങളാണല്ലോ അഭിമുഖീകരിക്കാനിരിക്കുന്നത്. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ, അത് നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കും. തുസഹിദുക്കും ഫി ദുനിയാ, ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചിട്ട് ആഹുറം മറക്കുന്ന സ്വഭാവം നമുക്കുണ്ടല്ലോ, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന സ്വഭാവമുണ്ടല്ലോ. അങ്ങനെ ദുനിയാവിലെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ദീനിനെ വിൽക്കുന്ന, ആശയങ്ങളെ കാറ്റിൽ പറത്തുന്ന, ആദർശങ്ങളെ മൂടിവെക്കുന്ന, ആദർശങ്ങളെ വലിച്ചെറിയുന്ന ആ പ്രവണതക്ക് നിന്റെ മനസ്സിലൊരു മാറ്റം വരണമെങ്കിൽ ഖബർ കണ്ടോ, അത് നിന്നോട് ദുനിയാവിന്റെ വിരക്തിയെ നിന്നെ അറിയിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ തുതക്കിറക്കുമുല്ലാഹിറ, ആഹിറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിപ്പിക്കുന്നതുമാണ്. ഇതിനാണ് പ്രിയപ്പെട്ടവരെ നാം ഖബറുകൾ പോയി കാണുന്നത്. ഖബർ സിയാറത്തി ഇസ്ലാമിൽ സുന്നത്തായ സംഗതിയാണ്, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സംഗതിയാണ്. ഒരു കാലഘട്ടത്തിൽ അതാ ഖബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിർക്കിന്റെ ആചാരങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ജനങ്ങളിൽ ഉണ്ടായതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ അതാ ഇനിയും അവരൊരു ഖബർ കാണാൻ പോയാൽ ആ പഴയകാല ശിർക്കൻ ചിന്താഗതികൾ അവരുടെ മനസ്സിൽ മുളപൊട്ടി എഴുന്നേറ്റേക്കുമോ എന്ന് ഭയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലത്ത് സഹാബിമാരോട് വിലക്കിയതാണ്, ഖബറുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകല്ല,
ഖബറുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. എന്തിനാണ് അന്ന് ഖബറുകളുടെ സമീപത്തേക്ക് പോകരുതെന്ന് പറഞ്ഞത്? ഖബറുകളെ പൂജിക്കുവാനും ഖബറിലടക്കപ്പെട്ടവരോട് പ്രാർത്ഥിക്കാനും അവരെ പൂജിക്കാനും അവരെ ആരാധിക്കാനുമൊക്കെ മനസ്സ് വന്നിരുന്ന ജനത മുസ്ലിമീങ്ങളായതിന്റെ ശേഷം ഇനിയും അവർ ഖബറിന്റെ സമീപത്തേക്ക് പെട്ടെന്നങ്ങ് പോയാൽ ആ പഴയകാല ചിന്ത അവരിൽ തിരിച്ചു വരുമല്ലോ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. അതുകൊണ്ട് ആദ്യകാലത്ത് അവിടുന്ന് വിരോധിച്ചു. അങ്ങനെ വിരോധിച്ചു എന്നതിന്റെ രേഖ എന്താണ്? ഹദീസിന്റെ വാചകം തന്നെ അതിന് തെളിവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനത്തെ അനുവദിച്ചുകൊണ്ടുള്ള നിർദ്ദേശം പറഞ്ഞ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം. കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബറുകൾ സന്ദർശിക്കുന്നതിനെ വിലക്കിയിരുന്നു. ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ്, കുൻതു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി, നിങ്ങളോട് ഞാൻ ഖബറുകൾ സന്ദർശിക്കുന്നത് സിയാറത്ത് ചെയ്യുന്നത് ഞാൻ വിലക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അലാ അറിഞ്ഞുകൊള്ളണേ, ഇനി മുതൽ ആ നിരോധമില്ല, ഖബർ സിയാറത്ത് പാടില്ലെന്ന നിയമമില്ല, അങ്ങോട്ട് പോകരുതെന്ന നിർദ്ദേശമില്ല, അതുകൊണ്ട് അറിഞ്ഞോളണം. ഫസൂറൂഹാ, നിങ്ങൾ ആ ഖബറുകളെ സന്ദർശിച്ചോളൂ. നിങ്ങൾക്ക് ഇതുവരെ നിഷിദ്ധമായിരുന്നതിനാ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഖബറിന്റെ സമീപത്ത് പോയിട്ട് അത് നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കുവാനാണ്, പരലോക ബോധം നിങ്ങളുടെ മനസ്സിലും കുരിപ്പിക്കുവാനാണ്. അതുപോലെ തന്നെ ആ ഖബറാളികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുവാനുമാണ്. അവരോട് ദുആ ചെയ്യാനല്ല, അവരോട് സങ്കടപ്പെടാനല്ല, അവരെ വിളിച്ച് ആവശ്യം പറയാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അവരുടെ ആ ഒരു പ്രത്യേകമായ അവസ്ഥ നിങ്ങൾ ഇന്നെത്തിയിട്ടില്ലല്ലോ. അവര് ഖബറിൽ ഏകാന്തരാണ്, അവർക്കിനി അമലി ചെയ്യാൻ അവസരമില്ലാത്തവരാണ്, അവർക്കിനി ഒന്നും ദുന്യാവിലേക്ക് മടങ്ങി വന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ചാൻസുകൾ മുറിഞ്ഞുപോയവരാണ്. അതുകൊണ്ട് അതാ അവരുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളിൽ അത് നമുക്ക് കാണാം. അവിടുന്നതാ സ്വഹാബാക്കളെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വഹാബാക്കളുടെ മയ്യത്തുകൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മദീനയിലെ ബക്കയുൽ ഖർഖദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അതാ പോയി നിൽക്കാറുണ്ട്. അവിടെ പോയി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് അതാ കൈ ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ബക്കയിലുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ, റബ്ബേ നീ പൊറുത്തു കൊടുക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചര്യ കാണിച്ചു എന്ന് മാത്രമല്ല, ഖബറുകൾ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ ഞാൻ എന്താണ് പറയേണ്ടത്, അതല്ലെങ്കിൽ ആ ഘട്ടത്തിൽ എന്താണ് പറയേണ്ടത് എന്നിടത്ത് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ അൻതും സലഫുനാ വനഹ്നു ബിൽ അസർ എന്ന് തുടങ്ങുന്ന അവരോട് അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയിൽ അതേ അവസരത്തിൽ അത് അവരെ കേൾപ്പിക്കാനോ അതല്ലെങ്കിൽ അവര് കേട്ടുകൊണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനോ ആ ഉദ്ദേശത്തിലൊന്നുമല്ല, അവർക്ക് രക്ഷ നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അവരുടെ സുഖത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്, അതുപോലെ തന്നെ 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 പഠിപ്പിക്കുകയാണ്. ഇതാ നിങ്ങൾ മുമ്പേ പോയവരാണ്, നിങ്ങളുടെ പിറകെ ഞങ്ങളും ഉടനെ തന്നെ വന്നു ചേരേണ്ടവര് തന്നെ. ആ നിലക്കും പ്രത്യേകമായി ഈ സന്ദർശിക്കുന്ന മനുഷ്യന്റെ മനസ്സിലതാ പരലോകബോധമുണ്ടാക്കുന്ന നിലക്ക്, ഖബർ ജീവിതത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കുന്ന നിലക്ക്, ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഖിറത്തെ മറക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ ഖുർആൻ പറഞ്ഞില്ലേ, ബൽ തുസിറൂനൽ ഹയാത ദുനിയാ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ. അതാ സൂറത്തുൽ അഅ്‌ലയിലൂടെ അല്ലാഹ് പഠിപ്പിച്ചു തന്നില്ലേ മനുഷ്യരുടെ ഒരു സ്വഭാവം. അല്ലാഹ് പറയുന്നു
ബൽ തുസിറൂൽ ഹയാത ദുനിയാ, നിങ്ങൾ ഐഹിക ജീവിതത്തിനാണല്ലോ പ്രാധാന്യം കൽപ്പിക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ദുനിയാവിനെയാണല്ലോ. ഏത് സ്ഥിതിയിലാണ് നിങ്ങൾ ഈ ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നത്? വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ, ആഹിറമാണ് ഖൈറെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ആഹിറ ജീവിതമാണ് എന്നൊന്നും ബാക്കിയുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലോ. പക്ഷേ ഒരു പ്രശ്നം വരുന്ന നേരത്ത് നിങ്ങൾ ആ ഖൈറ